സിൽവർ ലൈനിൽ നടപടികൾ മരവിപ്പിച്ച സംസ്ഥാന സർക്കാർ പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും അടിയന്തരമായി തിരിച്ചുവിളിച്ചു ഇനി റെയിൽവേ ബോർഡ് അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും പദ്ധതിയിലെ തുടർ നടപടി ഉണ്ടാവുക സാമൂഹ്യ ആഖ്യാത പഠനത്തിനുള്ള പുതിയ വിജ്ഞാപനവും കേന്ദ്ര അനുമതി ലഭിച്ചതിനു ശേഷം മതിയെന്നാണ് തീരുമാനം ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് റവന്യൂ വകുപ്പിന്റെ ഉത്തരവിറങ്ങി റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പേരിലാണ് ഉത്തരവിറങ്ങിയത് പദ്ധതി മരവിപ്പിച്ച വാർത്ത നേരത്തെ സിൽവർ ലൈനിൽ പിന്നോട്ടില്ലെന്ന നിലയിൽ പ്രതികരണം നടത്തുകയുമാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ വാർത്ത ശരിവച്ച് റവന്യൂ വകുപ്പ് ഒടുവിൽ ഉത്തരവിറക്കി സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ചാണ് ഇടത് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയെ അവതരിപ്പിച്ചിരുന്നത് ഭൂമി ഏറ്റെടുക്കൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയതോടെ എതിർപ്പുയർന്നു സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിലും പ്രതിഷേധം കത്തിപ്പടർന്നു സ്ത്രീകളും കുട്ടികളും പദ്ധതിക്കെതിരെ തെരുവിലിറങ്ങിയെങ്കിലും പിന്മാറില്ലെന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അതിരടയാളമിടാൻ ഇനി ജിയോ ടാങ്കിംഗ് മതിയെന്ന് സർക്കാർ ഉത്തരവിറക്കി ഇതിനിടയ്ക്ക് തൃക്കാക്കര ഇലക്ഷനിലേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ഇടത് സർക്കാർ സിൽവർ ലൈൻ പദ്ധതി നടപടികൾ തൽക്കാലികമായി നിർത്തിവെച്ചു അതേസമയം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം ഇനിയും സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി പദ്ധതി പിൻവലിക്കുന്നുവെന്ന് പറയാനുള്ള ജാള്യത കൊണ്ടാണ് സർക്കാർ അത് തുറന്നു പറയാത്തതെന്നും അദ്ദേഹം പരിഹസിച്ചു സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി സിൽവർ ലൈനിന്റെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി കഴിഞ്ഞ 19-ന് വാർത്ത വന്നത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അടക്കം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 11 ജില്ലകളിലായി നിയോഗിച്ചിരുന്നത് 205 ഉദ്യോഗസ്ഥരെയാണ് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ഇവരെ അതാതിടങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ റവന്യൂ വകുപ്പിൽ നിന്ന് നടപടിയുണ്ടാകും 2020 ജൂണിൽ DPR സമർപ്പിച്ചിട്ടും കേന്ദ്രാനുമതിയിൽ ഇതുവരെ തീരുമാനമൊന്നുമില്ല കേന്ദ്രാനുമതിക്ക് ശേഷം മതി ഇനി തുടർ പ്രവർത്തനങ്ങൾ എന്നാണ് നിലവിലെ ധാരണ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മെയ് പകുതിയോടെയാണ് സിൽവർ ലൈൻ സർവേക്ക് വേണ്ടി മഞ്ഞ കുറ്റിയിടൽ അവസാനിപ്പിച്ചത് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അതിരടയാളമിടാൻ ഇനി ജിയോ ടാങ്കിംഗ് മതിയെന്ന് അന്ന് തന്നെ സർക്കാർ ഉത്തരവിറക്കി ഇതിനിടെ സാമൂഹ്യ ആഘാത പഠനം നടത്തുന്ന ഏജൻസിയുടെ കാലാവധി പുതുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കീറയിൽ സർക്കാരിനെ സമീപിച്ചിരുന്നു കീഴ്വഴക്കം മറ്റൊന്നാണെങ്കിലും ഏജൻസി തുടരുന്നതിന് തടസ്സമില്ലെന്ന നിയമ ഉപദേശവും സർക്കാരിന് മുന്നിലുണ്ട് പദ്ധതിക്ക് കേന്ദ്രാനുമതി കൂടിയേ തീരൂ എന്ന് മുഖ്യമന്ത്രി അടക്കം ആവർത്തിക്കുന്നതിനിടെയാണ് കേന്ദ്രാനുമതി കിട്ടിയ ശേഷം മതി ഇനി തുടർ പ്രവർത്തനങ്ങൾ എന്ന ധാരണയിലേക്ക് സർക്കാർ എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ട്രൂ ടിവി